എറണാകുളം കിഴക്കമ്പലത്ത് ബംഗാളികൾ ഒരു പോലീസ് ജീപ്പ് കത്തിക്കുകയും മറ്റ് രണ്ട് പോലീസ് ജീപ്പുകൾ തള്ളിത്തെറുക്കുകയും അഞ്ച് പോലീസ് ഉദ്യോഗസ്ഥരെ വളഞ്ഞിട്ട് ആക്രമിക്കുകയും ചെയ്തു. കിഴക്കമ്പലം കിറ്റക്സിലെ തൊഴിലാളികൾ താമസിക്കുന്ന ക്യാമ്പിലാണ് സംഭവമുണ്ടായത്. ജീപ്പിന് തീയിട്ടവർ പോലീസുകാരെ ചുട്ടുകൊല്ലാൻ ശ്രമം നടത്തി. നിരവധി പേരെ ആക്രമിക്കുകയും ചെയ്തു. ജീപ്പിൽ നിന്നും പോലീസുകാർ പുറത്തിറങ്ങാൻ പറ്റാത്ത രീതിയിൽ ജീപ്പിൻ്റെ ഡോർ ചവിട്ടിപ്പിടിച്ച് പോലീസ് ജീപ്പിന് തീയിട്ടു. പോലീസുകാർ ജീപ്പിൽ നിന്ന് ഇറങ്ങി ഓടി രക്ഷപ്പെടുകയായിരുന്നു. പോലീസ് എത്തിയ ജീപ്പ് 100 വരുന്ന തൊഴിലാളികൾ ചേർന്ന് അടിച്ചു തകർത്തു. പോലീസുകാർക്ക് ക്രൂരമായ മർദ്ദനമേറ്റു. തുടർന്ന് സംഭവം അന്വേഷിക്കാനെത്തിയ കുന്നത്തുനാട് പോലീസ് സ്റ്റേഷനിലെ ജീപ്പ് തൊഴിലാളികൾ അഗ്നിക്കിരയാക്കി. ഏകദേശം 5 മണിക്കൂറോളം കലാപസമാനമായ അന്തരീക്ഷമായിരുന്നു കിഴക്കമ്പലത്ത്. രാത്രി 12 മണിയോടെ തൊഴിലാളികൾ താമസിക്കുന്ന ക്യാമ്പിലുണ്ടായ സംഘർഷം പോലീസിന് നേരെയും നാട്ടുകാർക്ക് നേരെയും വ്യാപിക്കുകയായിരുന്നു. പോലീസ് സംഘം സ്ഥലത്തെത്തിയതോടെ തമ്മിലടിച്ച തൊഴിലാളികൾ അവർക്ക് നേരെ തിരിഞ്ഞു. സ്ഥലത്ത് കല്ലേറുണ്ടായി. പോലീസുകാരെ അക്രമി സംഘം പോലീസിനെ വളഞ്ഞിട്ട് മർദ്ദിക്കുകയായിരുന്നു. പോലീസിനെ കല്ലുകൊണ്ട് തലക്കിടിച്ചും കല്ലെറിഞ്ഞും ഗുരുതരമായി പരിക്കേൽപ്പിച്ചു. വാഹനം പൂർണ്ണമായും കത്തിനശിച്ചു. ആക്രമണത്തിൽ കുന്നത്തുനാട് CA ഷാജനടക്കം 5 പോലീസ് ഉദ്യോഗസ്ഥർക്കാണ് പരിക്കേറ്റത്. അതും ഗുരുതര പരിക്കാണ്. CA തലയ്ക്കാണ് പരിക്കേറ്റത്. പരിക്കേറ്റ പോലീസുകാരെ നാട്ടുകാരാണ് സമീപത്തെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത്. 500 വരുന്ന അന്യസംസ്ഥാന തൊഴിലാളികളാണ് അക്രമം നടത്തിയത്. ക്രിസ്മസുമായി ബന്ധപ്പെട്ട ആഘോഷത്തിനിടെ തൊഴിലാളികൾക്കിടയിൽ ഏറ്റുമുട്ടൽ ഉണ്ടാവുകയായിരുന്നു. പോലീസ് കൺട്രോൾ റൂമിൽ ലഭിച്ച വിവരമനുസരിച്ച് സംഭവം അന്വേഷിക്കാനെത്തിയ പോലീസ് ഉദ്യോഗസ്ഥർക്ക് നേരെയാണ് തൊഴിലാളികൾ ആക്രമണം അഴിച്ചുവിട്ടത്. ഇവർ നടത്തിയത് കലാപത്തിന് സമാനമായ നീക്കങ്ങളാണ്. ആഘോഷങ്ങളുടെ ഭാഗമായി ഇവർ മദ്യവും മയക്കുമരുന്നും ഉപയോഗിച്ചിരുന്നുവെന്നാണ് കരുതുന്നത്. ഏകദേശം 3000 തൊഴിലാളികൾ ഇവിടെ താമസിക്കുന്നുണ്ട്. ഇവിടെ മാത്രമല്ല, സംസ്ഥാനത്ത് പലയിടത്തും അക്രമവാസനയുള്ള ബംഗാളികളാണ് തമ്പടിച്ചിട്ടുള്ളത്. ഇവരുടെ ശല്യം നാൾക്ക് നാൾ വർദ്ധിച്ചു വരികയാണ്. കൂട്ടത്തോടെയുള്ള ആക്രമണമാണ് ഇവർ നടത്തുന്നത്. ഇവരെ ഭയന്ന് ജീവിക്കാൻ പോലും പേടിയാണ്. ഇവർക്കെതിരെ ശക്തമായ നടപടികൾ സ്വീകരിക്കണമെന്ന് പലതവണ ആവശ്യപ്പെട്ടിട്ടുള്ളതാണ്. ആര് കേൾക്കാൻ